നമസ്കാരം. കേരളം കഴിഞ്ഞാൽ കേരളത്തിനെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെയും അതായത് സിപിഎമ്മിന്റെയും സിപിഐയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കൊടി ഒറ്റ കമ്പിലാണ് കെട്ടുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അത് കണ്ടിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സിപിഎമ്മിനെ തെറി പറയും. ഇതാണ് ഇവരുടെ ഒരു രീതി. കോൺഗ്രസ് എന്ന പാർട്ടി, ഇപ്പം നമ്മൾ രാഷ്ട്രീയമായി ചിന്ത വ്യത്യാസമുണ്ടെങ്കിലും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പാരമ്പര്യവും അവരുടെ ചരിത്രവും അവരുടെ പശ്ചാത്തലങ്ങളും ഒക്കെ ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയം തന്നെയാണ്. അതിപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയാലും ഇന്ദിരാഗാന്ധിയുടെ ആയാലും രാജീവ് ഗാന്ധിയുടെ ആയാലും തുടർന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നവ എല്ലാവരുടെ ആയാലും അത് ഭാരതത്തിൻ്റെ ആ ഒരു ചരിത്രവുമായൊക്കെ അവരുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് ശക്തമായ ബന്ധമുണ്ട്. ബംഗാളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പോലും കോമൺ ആയിട്ട് ആണ് ഉപയോഗിക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായ വളരെ സ്നേഹനിർഭരമായ സൗഹൃദത്തിൻ്റെ അതിർവരമ്പുകൾ പോലും ലംഘിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടെ നേതാക്കൾക്കിടയിലൊക്കെ ഉണ്ടാകുന്നത്. ബംഗാളിലെ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കളൊക്കെ ബംഗാളിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ തോളിൽ കയറ്റി നടക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ ബംഗാൾ കോൺഗ്രസ് ഒരു 10 പടിയെങ്കിലും മുമ്പോട്ട് പോയിരിക്കുന്നു. അതായത് വ്യതിചലിച്ചു പോയിരിക്കുന്നു എന്നാണ് പ്രമുഖ കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ ASCC മുതിർന്ന ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ വക്താവായി ദീർഘകാലം പ്രവർത്തിച്ച വളരെ സാത്വികനായ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നേതാവാണ് ശ്രീ ആനന്ദ് ശർമ്മ. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ഒരു റാലി സംഘടിപ്പിച്ചു. ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും എല്ലാം ചേർന്ന ഒരു റാലി സംഘടിപ്പിച്ചു. അതിൽ ഉണ്ടായ ഒരു സാന്നിധ്യം അത് ആനന്ദ് ശർമ്മയെ വളരെയധികം അസ്വസ്ഥനാക്കി. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ശക്തമായി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെയും സമൂഹമാധ്യമ പേജുകളിലൂടെയും പ്രതികരിക്കുകയും ചെയ്തു. ISF ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന ഒരു സംഘടനയുണ്ട്. ശരിക്കും തീവ്രവാദ ആശയങ്ങൾ മാത്രം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണ് അത്. ഈ പാർട്ടിക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള പല ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ആരോപണമുണ്ട്. കേരളത്തിൽ ലീഗും അസമിൽ AUDAF എന്ന സംഘടനയുമായിട്ട് ഒക്കെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സംഘടനയുമായി ബംഗാളിൽ പ്രവർത്തിക്കുന്നത് അതിനെതിരെയായിരുന്നു ആനന്ദ് ശർമ്മ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ ISF ഒരു വർഗീയ പാർട്ടി തന്നെയാണ്. മത ഭീകരതയും മത മൗലികവാദവും മാത്രം പറയുന്ന ഒരു പാർട്ടി തന്നെയാണ്. ഹൂഗ്ലിയിലെ ഒരു മുസ്ലിം മൗലവിയായ അബ്ബാസ് സിദ്ദി ജനുവരി മാസത്തിൽ രൂപീകരിച്ചതാണ് ഈ പാർട്ടി. ഇതിനു മുൻപ് ഈ മൗലവി, ഈ അബ്ബാസ് സിദ്ദിഖി എന്ന് പറയുന്ന വ്യക്തി മതപരമായ സംഘടനകളുമായി, അതായത് മതമൗലികവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ച പാർട്ടികളും അതുപോലെ സംഘടനകളുമൊക്കെ ഉണ്ടാക്കി അതിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണെന്നാണ് ആനന്ദ് ശർമ്മ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ ISF അവിടുത്തെ CPM വളരെ ഗാഠമായ ബന്ധത്തിലാണ്. ISF CPM കാരണം CPM ഒരു മുസ്ലിം മതഭീകര സംഘടനയുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ ഒരിടത്തും സാധിക്കില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മത ഭീകരതയും മറ്റും ആരോപിക്കപ്പെടുന്ന സംഘടനകൾ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ SDPI പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ ബംഗാളിലാണെങ്കിൽ, ബംഗാളിൽ ഒന്നുമില്ല CPM, എന്നാൽ പോലും അവിടെയും ഈ ISF എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടാണ് CPM പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ CPM ഈ ISF കൂട്ടുകൂടണോ ബംഗാളിലെ കോൺഗ്രസ് പാർട്ടി എന്ന വളരെ ന്യായമായ ഒരു സംശയം മാത്രമേ ആനന്ദ് ശർമ്മ ചോദിച്ചുള്ളൂ. ബംഗാളിൽ കോൺഗ്രസിനെ ചുക്കാൻ പിടിക്കുന്നത് ശ്രീ അധീർ രഞ്ജൻ ചൗധരിയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവാണ് അധീർ രഞ്ജൻ ചൗധരി. ഈ അധീർ രഞ്ജൻ ചൗധരിയും ISF CPM ഉണ്ടാക്കിയ ഒരു രഹസ്യധാരണയുടെ, അല്ലെങ്കിൽ ഒരു ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ധാരണയുടെ, പാർട്ടി പ്രവർത്തകരെയും ഒക്കെ പറ്റിക്കുന്ന ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടതെന്നും ബംഗാളിലെ മതനിരപേക്ഷ ജനത ഇത് അംഗീകരിക്കില്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശ്രീ ആനന്ദ് ശർമ്മ. ഈ ഒരു വിഷയത്തിൽ കപിൽ സിബൽ അതുപോലെ നിരവധി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഗുലാം നബി ആസാദ് രാഹുൽ ഗാന്ധിയുടെ ചില പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമൊക്കെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുമൊക്കെ പ്രസ്താവന നടത്തിയിരുന്നു. അതായത് കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥരുടെ എണ്ണം കൂടുകയാണ്. 23 പേർ മാത്രമല്ല, നിരവധി പേർ കോൺഗ്രസിൻ്റെ പല തീരുമാനങ്ങളിലും ഈ ISF പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലുമൊക്കെ അസ്വസ്ഥരാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ബംഗാളിലെ കോൺഗ്രസ് ശരിക്കും CPM ചേർന്ന് തൃണമൂലിനെതിരെ പോരാടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ തൃണമൂലും കോൺഗ്രസും CPM ഒന്നിച്ചു നിന്ന് BJP അവിടെ നേരിടാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിലാണ് അവിടുന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, അടിസ്ഥാനപരമായി ചരിത്രവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുമുള്ള കോൺഗ്രസ്, ഒരുപാട് കഥകൾ, ഒരുപാട് വിപ്ലവത്തിൻ്റെയും മറ്റും കഥകൾ പറയാനുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള സംഘടന ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്, അതിപ്പോൾ ബംഗാളിലായാലും കേരളത്തിലായാലും ഒക്കെ തന്നെ ചെന്നുപെട്ടിരിക്കുന്നത് ഇടത് ജിഹാദി പാളയങ്ങളിലാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെ കേരളത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഇവിടെയുണ്ട്. മുസ്ലിം ലീഗ്,
ഇടയ്ക്കൊരു പാലമായി നിൽക്കുന്നു എന്ന തരത്തിൽ നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അനന്ത് ശർമ്മ ചൂണ്ടിക്കാട്ടിയത് ഇതാണ്, കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും പ്രഖ്യാപിതമായ ആശയങ്ങളിൽ നിന്നും മതഭീകരതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അധിരഞ്ജൻ ചൗധരിയെപ്പോലുള്ള നേതാക്കൾ മുമ്പോട്ട് പോകുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് ഒരു ചെറിയ കാര്യമല്ല. ബംഗാൾ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഖ്യമായിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള ആശയപരമായ മതത്തിൽ അടിസ്ഥാനപരമായ ആശയങ്ങൾ വച്ചു പുലർത്തുന്ന സംഘടനകളുമായി ബന്ധം പുലർത്തുന്നത് ഒട്ടും ജനാധിപത്യ രീതിയല്ല, രാഷ്ട്രീയ നൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന രീതിയിലാണ് ശ്രീ അനന്ത് ശർമ്മ പ്രതികരിച്ചത്. അത് ശരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ നിരവധി കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ വ്യക്തികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്, മനസ്സിലാക്കി പ്രവർത്തിക്കണം, അത് മനസ്സിലാക്കാതെയാണ് ശ്രീ അനന്ത് ശർമ്മ പറഞ്ഞത് എന്നൊക്കെയാണ് അധിരഞ്ജൻ ചൗധരി പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് സാഹചര്യം മനസ്സിലാക്കിയാലും ISF പോലുള്ള ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്ന് അവിടെ മതവികാരം ഇളക്കി വിട്ട് മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് അവിടെ നേട്ടം കൊയ്യാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ എന്ന രീതിയിൽ തന്നെയാണ് അനന്ത് ശർമ്മ പ്രതികരിച്ചത്. അത് ഒരു പരിധിവരെ ശരിയാണ് താനും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.